ഹലോ അസ്സലാമലൈക്കും. നമ്മളൊരു നാടൻ രീതിയിലുള്ള കപ്പക്കിഴി ആട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ടല്ലേ, അപ്പൊ നമുക്ക് കപ്പയൊക്കെ കിട്ടുകയാണെങ്കിൽ മത്തിയും വെച്ചിട്ട് അടിപൊളിയൊരു സാധാ എന്നും ചെയ്യുന്നൊരു വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റിലൊരു കപ്പക്കിഴി. അപ്പൊ നമുക്ക് കപ്പക്കിഴി എങ്ങനെയാ ചെയ്യാൻ നോക്കാം. അപ്പതാ നമ്മുടെ കപ്പക്കിഴി ഉണ്ടാക്കാന് ഞാനിവിടെ 1 കിലോ കപ്പ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചിവിടെ വെച്ചിട്ടുണ്ടേ. നന്നായിട്ട് നമ്മൾ സാധാ കപ്പ പുഴുങ്ങും പോലെ തന്നെ പൂള വേവിച്ച് വെച്ചിട്ടുണ്ടേ. ഇവിടെ മാറ്റിയൊക്കെ ഇപ്പൊ നമ്മളെ കപ്പക്കിഴിയിലേക്ക് ഞാന് മത്തിയില്ല, നമ്മളെ മീൻ മത്തിന്റെ മസാലയാണ് ചേർക്കുന്നത്. അപ്പൊ അതാ ഞാൻ ഒരു 500 ഗ്രാം നമ്മളെ ചെറിയ കുഞ്ഞമത്തി നന്നായി കഴുകി വരങ്ങി വെച്ചിട്ടുണ്ടേ. ഇതാ ഞാനൊരു മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ മത്തിയിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം, മസാല പുരട്ടി വെക്കണം. ഇതാ 1 ടേബിൾ സ്പൂണ് കുരുമുളക്. ഇത് ശരിക്കും ഈ മത്തിയിലേക്ക് പച്ച കുരുമുളക്, മരുത്തുമ്പന്ന് പറിച്ചിട്ടുള്ള കുരുമുളകാണ് വേണ്ടത്. അപ്പൊ എനിക്കത് ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാനിതാ ഉണങ്ങിയ കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണ്ടേ. അതേപോലെ ഞാൻ ഒരു 6 നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും അതേപോലെ നമ്മള് കാന്താരി മുളകില്ലേ, ചീരാമുളക്, അത് ചേർത്താലും മതി. അതാണെങ്കിൽ അടിപൊളിയായി. അതും പച്ചക്കുരുമുളകും ഉണ്ടെങ്കിൽ തന്നെ ഈ മസാല അടിപൊളിയാണ്. ഇതാ 1/6 ചോള വലിയ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി വലിയ ചോളാണ്, അത് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റിക്കോളൂ കേട്ടോ. പിന്നെ ഇതാ 1 ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിന്റെ കൂടെ കളറിന് വേണ്ടിയിട്ട് എന്നുവെച്ചാൽ നല്ല എരിവുണ്ടാവും, കളറിന് വേണ്ടിയിട്ട് ഇതാ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മീനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കട്ടെ കേട്ടോ. അതാ നമ്മള് മസാല ഇവിടെ റെഡിയാണ്. ഇനി ഇത് നമുക്ക് നമ്മളെ മത്തിയിലേക്ക് പുരട്ടി കൊടുക്കണം. ഇതിന്റെ പകുതി മതി കേട്ടോ, പകുതി. നമ്മള് ഒരു ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്കാണ് ഇപ്പൊ പകുതി എടുത്തിട്ട് നമ്മള് മീനിലേക്ക് പുരട്ടി കൊടുക്കുക. അപ്പൊ അതാ ഞാൻ പകുതി മസാല മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൈ വെച്ചിട്ട് എന്നാ തേക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാകുക. പക്ഷെ കൈ നമ്മൾ ഡയറക്റ്റ് വെച്ചാല്, ഗ്ലൗസ് ഇട്ടാലും ഓക്കെ, ഗ്ലൗസ് ഇടുന്നവർക്ക് ഇടാ. ഞാനിപ്പോ ചെയ്യുന്നത് വെളിച്ചെണ്ണ കുറച്ച് കയ്യിൽ മൊത്താക്കി, അപ്പൊ തീരെ എരിവില്ല കൈക്കല്ല, ഭയങ്കര എരിവുണ്ടാവും. അപ്പൊ വെളിച്ചെണ്ണ ആദ്യം കൈമേൽ തേച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ അതാ മസാല ഒക്കെ എല്ലായിടത്തും നമ്മളെ വരിങ്ങേന്റെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഇവിടെ മാറ്റിയേക്കട്ടെ, ഒന്ന് മസാല പിടിക്കുക. അപ്പൊ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മളെ മീൻ ഒന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല്, എന്താ നന്നായി നമ്മള് സദാ മീൻ പൊരിക്കും പോലെ പൊരിഞ്ഞു പോവരുത്, മീൻ വെന്താ മാത്രം മതി കേട്ടോ. ഇനി ഞാൻ എന്താ ഓരോ മീൻ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഞാന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചത്, ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല. നമ്മള് സാധാ മീൻ പൊരിക്കും പോലെ തന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. വെളിച്ചെണ്ണയെ പൊരിക്കണേത് ഓയിലിൽ പൊരിക്കരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മള് കിഴിക്കിയ ടേസ്റ്റ് വേണമെങ്കിൽ ഇത് തന്നെ, ഈ വെളിച്ചെണ്ണ തന്നെ പൊരിച്ച ഒത്തിരി കൂടിയാലും കുഴപ്പമില്ല. ഈ വെളിച്ചെണ്ണ നമ്മള് മസാല ഉണ്ടാക്കാൻ എടുക്കുന്നത് കേട്ടോ. മീന് മാറ്റിട്ട് കേട്ടോ, മറിച്ചിട്ട് ഈ രൂപത്തിലായാൽ മതിയെ. വേവണം നന്നായിട്ട്, പക്ഷേ മുരിഞ്ഞു പോവരുത്. പിന്നെ മസാല ഉണ്ടാക്കുമ്പോ മസാല ഇല്ലേക്ക് പിടിക്കൂല. ഓക്കെ, ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയേക്കട്ടെ. മീനൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് കോരി മാറ്റി വെച്ചുകൊണ്ട് ഇനിതാ നമ്മള് ഈ മീൻ പൊരിച്ച അതേ വെളിച്ചെണ്ണയെ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ തീ ഓൺ ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ഒരു ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിലേക്ക്. ഇനിതാ ഞാനിവിടെ 1 വലിയ സവാളയും അതേപോലെ 1 25 ചെറിയുള്ളിയും ചെറുതായിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടേ. പിന്നെ കുറച്ച് കരിവേപ്പില്, ഇതൊന്നും നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ഇപ്പൊ 1 നുള്ള് ഉലുവ എടുത്തിട്ടുണ്ട്. ആദ്യം ആ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ആദ്യം ഞാന് ചെറിയുള്ളി ചേർത്ത് കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് വല്യുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് വയന്ന് വരുന്ന സമയത്ത് ഞാൻ ഇനി വല്യുള്ളിയും ചേർത്ത് കൊടുക്കട്ടെ, എന്നിട്ട് രണ്ടുകൂടി നന്നായിട്ട് നമുക്ക് വഴറ്റി നല്ലോണം വഴറ്റണേ, നല്ല മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കൂടാതെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മള് നേരത്തെ മാറ്റി വെച്ച മസാല അല്ലേ മീൻ പുരട്ടുമ്പോ, അത് ഇതിലേക്ക് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേ. അതിന്റെ കൂടെ തന്നെ ഇതാ 1 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതേപോലെ 1 നുള്ള് മഞ്ഞൾപ്പൊടി. എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്തിരി ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ കുരുമുളക് പൊടിയും ചേർക്കട്ടോ. ഇതിപ്പോ നമ്മളെ മസാലയിൽ നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടേ ലാസ്റ്റോ മസാല ആയിട്ടൊക്കെ കുരുമുളക് വേണമെങ്കിൽ ഇത്തിരി കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പ്
പുളിവെള്ളമാണ്. നമ്മൾ ഒരു ചെറിയ നാരങ്ങയില് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി, നമ്മുടെ വാളംപുളി ഞാൻ അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചാണ് അത് ചേർത്ത് കൊടുക്കട്ടെ. ഇതാ നമ്മുടെ മസാലയും ഉള്ളിയും നമ്മുടെ പുളിവെള്ളം എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാനേ. കൂടെ മസാലക്കാശായ ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം കുറച്ച് പല്ല ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് യോജിച്ച് വരട്ടോ ഈ മസാലന്റെ കൂടെ. ഇതാ നമ്മളെ തക്കാളിയും ഒക്കെ മസാലനോട് വന്ന് യോജിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു 2.5 ടേബിൾ സ്പൂണ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണേ. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ മസാലനോട് നന്നായി യോജിച്ചുണ്ട്. ഇപ്പൊ നമ്മളെ മസാല ഇവിടെ റെഡി ആട്ടോ. ഇനി ഈ നമ്മൾ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ ഒരു നുള്ള് പഞ്ചസാരയോട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാട്ടോ. അപ്പൊ അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടും നമ്മളെ മസാലക്ക്. ഇതാണ് നമ്മുടെ മസാല. ഇനി നമുക്ക് കിഴി ഉണ്ടാക്കാം. ഞാനൊരു ബൗൾ അടിയിൽ വെച്ചിട്ട് ഒരു വാഴടയില, അതാ ഇതുപോലത്തെ ഒരു വാഴടയില ഈ ബൗളിലേക്ക് അങ്ങ് ഇറക്കി വെച്ചു. വാഴന്റല ഒന്ന് അടുപ്പിന്റെ അടുത്ത് വെച്ച് വാട്ടിയ വാഴന്റലാണ് പൊട്ടിപ്പോണേന്. അപ്പൊ അതായത് ഇങ്ങനെ കുഴി വെച്ചാൽ നമുക്ക് ഇതിൽ അങ്ങ് ഫില്ല് ചെയ്യാം പെട്ടെന്ന്. ഇനി ഇതാ ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൂളല്ലേ, കപ്പ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കപ്പന്റെ കൂടെ ഞാൻ കുറച്ച് കരിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളെ മസാല അല്ലേ നേരത്തെ ഉണ്ടാക്കി വെച്ച, അത് ഇതിന്റെ മേലൊന്ന് ഇട്ടിട്ട് ഒന്ന് നേരത്തി കൊടുക്കാം. ഒരു 3 സ്പൂണ് വലിയ സ്പൂണ് മസാല എടുത്തിട്ടുള്ളേ. ഇനി നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ച മീനില്ലേ അത് ഈ മസാലന്റെ മേലേക്ക് വെച്ചെടുക്കാം. ഫുള്ളില്ല കേട്ടോ, പകുതി മീന്. 12 എണ്ണം മീനാന്ന് തോന്നുന്നുള്ളത്, അങ്ങനെ ആവുമ്പോ 6 എണ്ണം പകുതി വെച്ചെടുക്കാം കേട്ടോ. ഇനി എന്നിട്ട് ഈ മീനെ കവർ ചെയ്തോടെ നമ്മള് മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അളവ് പറയുന്നില്ല, ഈ ഒരു മീനെ കവർ ചെയ്യാൻ വേണ്ട മസാല അത്രയും മതി കേട്ടോ. അധികം വേണ്ട, 2 സ്പൂൺ കൊണ്ട് തന്നെ ഒക്കെ അതാ നന്നായിട്ട് ഞാൻ കവറായി കിട്ടിയിട്ടുണ്ട്. ഇതാ കുറച്ച് കരിവേപ്പിലയും മേലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കിഴിക്കെട്ടാം. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഇപ്പൊ ഇതാ ഞാൻ ഈ വാഴന്റെ ഇലന്റെ മുകളിൽ തന്നെ സൈഡിൽ നിന്ന് ബാക്കിൽ ഉണ്ടാവില്ലേ അതെടുത്തുനിന്ന് ഒരു നാരെടുത്തിട്ട് കെട്ടിക്കളയാം കേട്ടോ. ഇപ്പൊ ഇതാ നമ്മുടെ കിഴി ഇവിടെ റെഡിയാണ്. ഇതുപോലത്തെ ഒന്നുകൂടി ആക്കി വെക്കട്ടെ. നമ്മുടെ 2 കിഴി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. ഞാനൊരു ചെമ്പ് വെച്ച് ഇതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ചൂടാൻ വെച്ച്. നമ്മള് ഇതൊന്ന് ആവി കയറ്റി എടുക്കാൻ പോവുകയാണ്. വെള്ളത്തിലല്ല, ഡയറക്റ്റ് ചെമ്പിൽ വെച്ചിട്ടാണോ ചെയ്യുന്നത്. വെള്ളത്തിലാകുമ്പോ ചിലപ്പം നമ്മള് വാഴന്റലൊക്കെ പൊട്ടിയാൽ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആവുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ നമ്മള് ചീനച്ചട്ടിയൊക്കെ അല്ലേ നമ്മള് ചിക്കനൊക്കെ പൊരിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കെ ചൂടുന്ന നല്ല ഇരുമ്പിന് ചീനച്ചട്ടിയൊക്കെ ഉണ്ട്, ഒരു കിഴിയൊക്കെ ആണ് അതിൽ വെച്ചിട്ട് അടിച്ചു വെക്കുന്നതാട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പൊ ഞാനിപ്പോ 2 എണ്ണം ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ചെമ്പെടുത്താണ്. അതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിന്റെ മേലെ ഒരു ചെറിയ കഷ്ണം വാഴന്റെ ഇല വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് വെളിച്ചെണ്ണയിലേക്ക് ഇത് വെച്ചാൽ കിഴി വെച്ചാൽ ചിലപ്പോ അങ്ങ് പിടിച്ചിട്ടേ അങ്ങ് പൊട്ടിപ്പോ അടിയിലെ ഇല. അപ്പൊ ഇല വെച്ച് കൊടുത്താല് ആ ഒരു പ്രശ്നം ഉണ്ടാവൂല. അപ്പതാ ഞാൻ ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചെടുക്കട്ടെ. ഇതാ നമ്മൾ 2 കിഴിയും ഇതിൽ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് തുറക്കാണ്ട് അങ്ങനെ തന്നെ വെക്കേ. 15 മിനിറ്റ് കഴിഞ്ഞു, പിന്നെ ഒരു 10 മിനിറ്റോളായിട്ടോ. ഇനി നമുക്ക് തുറക്കാം. ഇതാട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അടിയിലിട്ടേ വായന്റെ ഇലൊക്കെ ഉണങ്ങിപ്പോയിട്ട് നമുക്കിത് ഇങ്ങോട്ട് മാറ്റിയെടുത്ത് മാറ്റിയെടുക്കാം. അതാ കണ്ടോ, ഇതാ കണ്ടോ നമ്മൾ 2 കിഴി കപ്പക്കിഴി ഇവിടെ റെഡിയാണേ. ഇനി നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം. അടിപൊളി. ഇതാ നമ്മളെ മത്തിന്റെ മുകളിലേക്കൊക്കെ ഈ മസാല അങ്ങോട്ട് പിടിച്ചിട്ട് കണ്ടോ. പിന്നെ ഇതാ ഈ പൂളയിലേക്കും ഈ മസാല എല്ലാം കൂടി ഇറങ്ങി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വീട്ടിലെല്ലാരും ഫ്രീ ആയിട്ട് ഇരിക്കായിരിക്കൂലേ. അപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി ആട്ടോ. അതാ നമ്മള് മത്തിയണ്ട
മസാല ഒക്കെ അങ്ങനെ പിടിച്ചെടുക്കുന്നത് കിടിലൻ ടേസ്റ്റ് ആണ്. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.